ഹായ്, നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചിതലിൻ്റെ ശല്യം എന്നത്, അല്ലേ? അപ്പോൾ ചിതലിനെ തുരുത്താൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ആൾ താമസമുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇത് അത്യാവശ്യം നല്ല സ്മെല്ലുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഒരു ഏകദേശം 8 to 10 മണിക്കൂർ ഇതിൻ്റെ സ്മെല്ല് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ആൾ താമസമുള്ള വീട്ടിലാണ് ചിതൽ ശല്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ സ്മെല്ലില്ലാത്തൊരു സാധനം വരുന്നുണ്ട്. അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ പുതുതായിട്ട് വീട് പണിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പണിയുന്ന സമയത്ത് തന്നെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ചിതൽ ശല്യം ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പേര് റിക്കോൺ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ക്ലോറി പർപ്പസ് 20 എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതൊരു 250 ml ബോട്ടിലാണ്. ഇതിൻ്റെ വില 300 രൂപയാണ്. ഇത് വളമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. കാരണം ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഗാർഡനിലൊക്കെ ചിതൽ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത്. അപ്പോൾ നമുക്ക് പണി നടന്നിരിക്കുന്ന സൈറ്റിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ്. ഞാൻ മുമ്പും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി വെള്ളവുമായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു 100 ml ബോട്ടിലാണെങ്കിൽ നമുക്ക് ഏകദേശം 10 ലിറ്ററോളം വെള്ളം ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ടും. അപ്പോൾ നല്ല വാസന ഉണ്ടാകും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ മാസ്ക് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് മാറ്റിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജനലിൻ്റെയും ഇതുപോലത്തെ കട്ടിലിൻ്റെ ഒക്കെ സൈഡ് ഗ്യാപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചിതൽ ഫുള്ളായിട്ട് വന്നിട്ടൊന്നുമില്ല, ചെറിയൊരു തോതിൽ ചിതലിൻ്റെ ശാഖ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റിൽ ആദ്യമേ തന്നെ അതിന് മരുന്ന് തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഗ്യാപ്പിലും ജനലിൻ്റെ കട്ടിലിൻ്റെ, ഇതിപ്പോൾ ഒരു ടെമ്പററി വെച്ച ഒരു ഡോറാണ്, അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന അധിക സൈറ്റിലും ഇതുപോലെ ചിതലിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. കൂടുതലില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റിൽ അത് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഈ മരുന്നങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ മരം വരുന്ന എല്ലാ ഏരിയയിലും, അതായത് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ മരുന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ മരുന്നിൻ്റെ വാസന തന്നെ ഒരു ഏകദേശം 1 ദിവസത്തോളം നീണ്ടു നിൽക്കും. പിന്നെ ഇത് നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഏകദേശം 1.5 കൊല്ലം പിന്നെ ചിതലിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റു നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ ഹാൻഡ് ഗ്ലൗ ഇതൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിതൽ വന്നതിന് ശേഷം അതിനെ തുരത്താനുള്ള വഴികളാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ചിതൽ തീരെ വരാതിരിക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ സാധാരണ വീടിൻ്റെ സ്ട്രക്ചറിലായി കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്ലോറ് ടൈലൊക്കെ വിരിക്കുന്നതിന് മുമ്പ് വീട് നിലം കോൺക്രീറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് നമ്മൾ ഫസ്റ്റിലേ ചെയ്യുക. അതായത് ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് തറ പൂർത്തിയായതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ സ്ലാബ് ആർക്കുന്നത് പോലെ കമ്പിയില്ലാതെ ഫുള്ളായിട്ട് അങ്ങ് കോൺക്രീറ്റ് ചെയ്യുക. ഒരു 3 ഇഞ്ച് കനത്തിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുക. സാധാരണ സ്ട്രക്ചർ പൂർത്തിയായതിന് ശേഷം ടൈൽ വിരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കോൺക്രീറ്റ് ഏകദേശം 1 ഇഞ്ച് കനത്തിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുക. ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെയൊക്കെ ഏരിയ ഒഴിച്ചു വിട്ടതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്ലോർ ഒരേ ലെവലിൽ കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിതൽ തീരെ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.